സേഫ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം അടുത്തടുത്ത രീതിയിൽ കുറേയധികം മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ പരിശോധിക്കണം. ഓരോ സമയത്ത് വാർത്ത ഏത് സമയത്താണ് വന്നിട്ടുള്ളത് നോക്കണം, കറക്റ്റ് ആയിട്ടാണോ അത് വരുന്നത് നോക്കണം. അപ്പോൾ ഇനി ഇപ്പോൾ 28 ദിവസം കൂടുമ്പോഴാണ് എപ്പോഴും വരുന്നതെങ്കിൽ നമ്മൾ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. അത് ഒരുപാട് പേർക്ക് ഗുണപ്പെടുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ മെൻസ്ട്രൽ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കണം, ആർത്തവം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിനെപ്പറ്റിയെല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സേഫ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും ഒരുപാട് രീതിയിലുള്ള നോളജ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓഡിയോ ബുക്കാണ് വാട്ട് ഈസ് മെൻസ്ട്രേഷൻ എന്നുള്ളത്. ഇത് കുക്ക് ഓഫ് എമ്മിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റിയെല്ലാം നല്ലൊരു ധാരണ ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഓഡിയോ കണ്ടന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് കുക്ക് ഓഫ് എമ്മിൽ ഇതിനോടകം തന്നെ അവൈലബിൾ ആണ്. നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ ഓഡിയോ രൂപേണ നല്ല രീതിയിൽ കേട്ട് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. പുതിയ പുതിയ പുസ്തകങ്ങൾ അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അടിപൊളി അവസരമുണ്ട്, 7 ദിവസത്തേക്കുള്ള ഫ്രീ ട്രയൽ ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ലിങ്ക് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിവേ നമ്മൾ എങ്ങനെ സേഫ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. 28 ദിവസം കൂടുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്, ഞാൻ പറഞ്ഞു അടുത്തടുത്ത കുറേയധികം മെൻസ്ട്രൽ സൈക്കിൾ എടുത്ത് നോക്കുക. അപ്പോൾ അത് 28 ദിവസം കൂടുമ്പോഴാണോ വരുന്നത് നോക്കുക. ഇനി ഇറഗുലർ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കാൽക്കുലേഷന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലപ്പോൾ നമ്മൾ സേഫ് ടൈം എന്ന് വിചാരിക്കുന്ന സമയം അൺസേഫ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ കാൽക്കുലേഷന് വെറുതെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൃത്യമായിട്ട് 28-29 ദിവസം കൂടുമ്പോഴാണ് വരുന്നതെങ്കിൽ അത്തരം ഒരു സൈക്കിളിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അവരുടെ കേസിൽ ഓവുലേഷൻ, അതായത് അണ്ടം പുറത്തോട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് 14-ാമത്തെ ദിവസത്തെ ആയിരിക്കും. ഇന്നിപ്പോൾ ആർത്തവം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആർത്തവം വരില്ല സമയമാണ് ഒരു മെൻസ്ട്രൽ സൈക്കിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നായി അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ വരെ 28-ാമത്തെ ദിവസത്തെ സൈക്കിളാകുമ്പോൾ അതിലെ 14-ാമത്തെ ദിവസമായിട്ടായിരിക്കും 28-ാമത്തെ ദിവസത്തെ സൈക്കിളിൻ്റെ കേസിൽ ഏകദേശം ഓവുലേഷൻ നടക്കുന്നത്. ഏകദേശം 14-ാമോ 15-ാമോ ആയിട്ടായിരിക്കും ഏകദേശം ഓവുലേഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി ഇതിൻ്റെ കേസിൽ ഈ ഓവത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു ദിവസമാണ് ഏകദേശം പറഞ്ഞത്. 24 ഹവേഴ്സോളൊക്കെയാണ് അതിൻ്റെ ഒരു ആയുസ് പറയുന്നത്. അതിനുള്ളിൽ സ്പെർമ അവിടെ എത്തിച്ചേരുകയും ഇതുമായിട്ട് കൂടിച്ചേരണം. ഇനി സ്പേം ഈ സെക്സ് സംഭവിച്ച് ഉള്ളിൽ എത്ര സമയം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ ആ ഒരു എക്കോ സിസ്റ്റത്തിലൊക്കെ 5 ദിവസം വരെ സ്പേംസുകൾ അവശേഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓവർ റിലീസ് ചെയ്യുന്നതിന് 5 ദിവസം മുമ്പ് മുതൽ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തെല്ലാം പ്രഗ്നൻ്റ് ആവാൻ സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുള്ള ടൈമായിട്ട് പറയുന്നത് 9 മുതൽ 18 വരെയുള്ള സമയമാണ് ഒരു അൺസേഫ് ആയിട്ടുള്ള ടൈമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം സേഫ്റ്റി എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും റിസ്ക്കുള്ള ടൈമായിട്ട് 9-18 എന്നുള്ളത്. അപ്പോൾ ആ പീരീഡ്സ് തുടങ്ങിയിട്ട് 9-ാമത്തെ ദിവസം വരെ, പീരീഡ്സ് തുടങ്ങിയിട്ട് 9-ാമത്തെ ദിവസം മുതൽ 18-ാമത്തെ ദിവസം വരെയുള്ള ടൈമാണ് അൺസേഫ് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രഗ്നൻ്റ് ആവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു 12, 13, 14, 15, 16 ഡേയ്സ് ആ ടൈം പീരീഡിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. എങ്കിലും മാക്സിമം സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ 9 മുതൽ 18 എന്ന് പറയുക. അപ്പോൾ സേഫ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതലുള്ള ആദ്യത്തെ 8 ദിവസവും അതേപോലെ അടുത്ത ആർത്തവം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു 10 ദിവസവുമാണ് സേഫ് ആയിട്ടുള്ള ടൈമായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 28 ദിവസത്തെ സൈക്കിളിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ പറഞ്ഞിട്ടുള്ളത്. 28 ദിവസം കറക്റ്റായിട്ട് പോകുന്ന ഒരാളുടെ കേസിൽ ഈ ഒരു കാൽക്കുലേഷൻ അപ്ലൈ ചെയ്തിട്ട് സേഫ് ടൈമും അൺസേഫ് ടൈമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇനി ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ വരുന്ന ഒരാളുടെ കേസിൽ ഈ ഒരു കാൽക്കുലേഷൻ പോസിബിൾ അല്ല. അത് കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ കോണ്ടംസും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കറക്റ്റായിട്ട് ഈ മെൻസ്ട്രൽ സൈക്കിൾ 28 ദിവസം കൂടുമ്പോൾ വരുന്ന ഒരാളാണെന്നിരിക്കട്ടെ, എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ചിലപ്പം മറ്റെന്തെങ്കിലും കാര്യങ്ങളുകൊണ്ട് മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സേഫ് എന്ന് വിചാരിക്കുന്ന സമയം അൺസേഫ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രഗ്നൻസി എന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൃത്യമായ പ്രൊട്ടക്ഷൻസ് ഉത്തരവാദിത്തത്തോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുന്നു തോന്നുന്ന സുഹൃത്തുക്കൾക്ക് മാക്സിമം അയച്ചു കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനെ ഫോളോ ചെയ്തൊക്കെ മറക്കണം. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.